അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. വളരെ പ്രത്യേകതയുള്ള ഒരു ദിവസമാണ് നാളെ, രജബിലെ നോമ്പിൻ്റെ ദിവസം. രജബ് മാസത്തിലെ 3 ദിവസം നോമ്പെടുക്കൽ വളരെയധികം കൂലിയുള്ളതാണ്. വ്യാഴാഴ്ച ദിവസവും വെള്ളിയാഴ്ച ദിവസവും നോമ്പെടുക്കുക പ്രത്യേകിച്ച് കൂലിയുള്ളൊരു കാര്യമാണ്. നമ്മൾ നോമ്പെടുത്തിട്ട് നമ്മൾ ഒരുപാട് പാപങ്ങൾ, നമ്മൾ രജബ് മാസത്തിൽ ഈ നോമ്പിന് നമ്മൾ ഒരുപാട് പാപങ്ങൾ പൊറുക്കപ്പെടും. ഒരുപാട് ശക്തിയുള്ള, ഒരുപാട് പ്രതിഫലമുള്ള ഒരു നോമ്പാണ് റജബ് മാസത്തിലെ നോമ്പ്. അപ്പം നാളെ വ്യാഴാഴ്ച നമ്മൾ റജബ് മാസത്തിലെ നോമ്പുണ്ട്. എല്ലാവരും എന്തായാലും ഈ ഒരു നോമ്പെടുക്കൽ സുന്നത്തായിട്ടുള്ള കാര്യമാണ്. വളരെയധികം പ്രതിഫലമുള്ളൊരു നോമ്പാണ്. അപ്പം നമുക്ക് ഈ ഒരു നോമ്പ് എടുക്കുന്നതോടൊപ്പം തന്നെ റമദാൻ മാസത്തിൽ കലാളായിട്ടുള്ള നോമ്പ് നമുക്ക് ഇതിനോടൊപ്പം വീട്ടിൽ തീർക്കാം. അപ്പം നമുക്ക് സുന്നത്തിൻ്റെ പ്രതിഫലവും ലഭിക്കും, നമുക്ക് കലാളായിട്ടുള്ള നോമ്പ് അവിടെ പൂർത്തിയാവുകയും ചെയ്യും. അപ്പം നമുക്ക് നിയത്ത് വെക്കേണ്ടത് എങ്ങനെയാണെന്ന് വിചാരിച്ചാൽ, റജബ് മാസത്തിലെ സുന്നത്ത് നോമ്പ് അല്ലാഹു തആലക്ക് വേണ്ടി ഞാൻ നോറ്റ് വീട്ടുന്നു, അതോടൊപ്പം തന്നെ എൻ്റെ കല ആയിട്ടുള്ള നോമ്പും കൂടി ഞാൻ ഇതിനോടൊപ്പം നോറ്റ് വീട്ടുന്നു. അങ്ങനെ പറഞ്ഞിട്ട് നോമ്പെടുക്കുക. ഇതുപോലുള്ള സുന്നത്ത് നോമ്പെടുക്കുന്ന സമയത്ത് നമുക്ക് 2 കൂലിയുണ്ട്. ഈ പറഞ്ഞ പോലെ തന്നെ സുന്നത്ത് നോമ്പിനുള്ള മഹത്വത്തിനുള്ള കൂലിയും അന്നത്തെ നോമ്പിന് എന്ത് മഹത്വമാണോ ഉള്ളത് ആ ഒരു പ്രതിഫലവും, അതേപോലെ തന്നെ നമുക്ക് മുമ്പ് നഷ്ടപ്പെട്ടിട്ടുള്ള നോമ്പും നമുക്ക് വീട്ടിൽ തീർക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള സുന്നത്ത് നോമ്പുകൾ എല്ലാവരും നിർബന്ധമായിട്ടല്ല, പറ്റുന്ന രീതിയിൽ എല്ലാവരും നമുക്ക് എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്തായാലും ഇങ്ങനത്തെ നോമ്പ് ഒഴിവാക്കാതെ എടുക്കണം. ഒരുപാട് പ്രതിഫലങ്ങൾക്ക് നമുക്കുണ്ട്. വളരെ പ്രത്യേകതയേറിയ ഒരു മാസം കൂടിയാണ് റജബ്. അപ്പോൾ ഇൻഷാ അള്ളാ എല്ലാവർക്കും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ അസ്സലാമു അലൈക്കും.